ഹായ് ഫ്രണ്ട്സ്, ന്യൂഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ വാഹന ഇടപാടിലെ വ്യവസ്ഥകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വീഡിയോയിലോട്ട് കടക്കാം. ലെറ്റ് അസ് സ്റ്റാർട്ട്. പഴയ വാഹനങ്ങൾ വിൽക്കുന്ന ഏജൻസികളെ നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന ചട്ടത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഗതാഗത മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. എല്ലാ സെക്കൻഡ് ഹാൻഡ് വിൽപ്പന ഏജൻസികളും, അതായത് ഓൺലൈൻ വഴി ഉൾപ്പെടെയുള്ള അതാത് സംസ്ഥാന ഗതാഗത വകുപ്പിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യണം. ഒരു വാഹനം വിൽക്കുന്നതിനായി സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വിറ്റ് പുതിയ ഉടമയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതുവരെ ഡീലറായിരിക്കും ആ വാഹനത്തിന്റെ കൽപ്പിത ഉടമ. ആ വാഹനത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഈ കാലയളവിൽ ഡീലർക്കായിരിക്കും. പലപ്പോഴും വാഹനങ്ങൾ വിൽക്കുമ്പോൾ വാഹനത്തിന്റെ RC ബുക്ക് നൈ മാറാതിരിക്കുകയും അതുമൂലം നിലവിൽ RC ബുക്ക് ആരാണ് അവർക്ക് ധാരാളം പ്രശ്നങ്ങളും നേടുകയും ചെയ്യും. എന്നാൽ വാഹന ഡീലറെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഡീലർക്കായിരിക്കും ആ വാഹനത്തിന്റെ ഉത്തരവാദിത്വം. അതിനായി വാഹന ഉടമ വാഹനം ഡീലറെ ഏൽപ്പിച്ചാലോ അല്ലാതെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്നുള്ള സമ്മതപത്രം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഏത് RTO പരിധിയിലാണോ വരുന്നത് ആ RTO ഓൺലൈൻ വഴി അറിയിക്കണം. ഡീലർമാർക്ക് വാഹനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് RC, NOC, ഉടമസ്ഥാവകാശം എന്നിവയ്ക്കുള്ള അപേക്ഷ അധികാരം ഡീലർമാർക്കായിരിക്കും. ഇങ്ങനെ ഡീലറെ ഏൽപ്പിക്കുന്ന വാഹനം ടെസ്റ്റ് ഡ്രൈവിനോ ഒറ്റകുറ്റ പണിക്കോ അല്ലാതെ വാഹനം റോട്ടിൽ ഇറക്കാൻ പാടില്ല. വാഹനം വിൽക്കുന്നത് വരെ ഓരോ വാഹനത്തിന് ട്രിപ്പ് രജിസ്റ്റർ വെച്ച് യാത്രകൾ എഴുതി വയ്ക്കണം. വാഹനം വിൽക്കുന്ന സമയത്ത് ആരാണോ മേടിക്കുന്ന അവരുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്യണം. ഈ വ്യവസ്ഥകളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ പിഴയും വാഹന ഡീലർക്കുള്ള അംഗീകാരവും പിൻവലിക്കലടക്കമുള്ള ശിക്ഷാ നടപടികളും ഇതിൽ നിർദ്ദേശിക്കുന്നു. ഈ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.